Hi friends, in this video, we will see a zip. We will see a nighty. We will see a nighty. We will see a friend neck. We will see a friend neck. We will see a friend neck in the center. We will see a zip. We will see a zip. We will see a designer neck. We will see a zip. We will see a video. We will see a zip. We will see a zip. But sibinde length petrayana adilinga nokumba sibinde padil ninnum taayatheke nokumba 8 inch inda appa 7 inch namaku sibinde adu koduthamadi appa avada oru line mark edittunde avada oru idundallo adonu mail light mark edittunde ini namaku oru piece edukka adhaayathu nammala neck ne design koduthittundengi aa piece edukkam ellam ee reethi thanne cheya to edu adinaanengi angane cheyam appa 12 inch neelavum ഉള്ള ഒരു 3 ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ശ്രദ്ധിച്ചോളൂ ക്ലിയർ ആയി കാണിച്ചു തരാം അതിൽ നമുക്ക് സിബിന്റെ നീളം എത്രയാ പറഞ്ഞ നമ്മൾ 7.5 അല്ലേ 7.5 ഇഞ്ചല്ലേ സിബിനെ പറഞ്ഞത് പക്ഷേ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടണം കാരണം മേളിൽ നമുക്ക് മടക്കി അടിക്കാനായിട്ട് ഓക്കേ അപ്പോൾ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് സെന്ററിൽ നമ്മൾ ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നു ഓക്കേ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാ ആ സെന്റർ ലൈനിൽ നിന്നും ഒരു 4 inch दे इतु बोले इंगेने वन्ने अवडन्ना दे इंगेने mark किया कारण दर नम्मरे यी वारच्चा outline लाना नम्मरे नाड़कते line लेल्ला आयु चिट्टू मुळ्ला एंड line लाना नम्मरे तैक्के एंडरे अपा यी ओरी वारच्चा piece अड़त्ते नम्मरे nighty उडे neck इंदे center ला नम्मरे वैक्कनो आरा inch नम्मरे केटी वेच्चिट्टुंडे कंडल्लो दे आरा inch केटी वेच्चिट्टुंडे ശേഷം നമുക്ക് അതിലെല്ലാത്തിലും പിന്നെ വെക്കാം പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഔട്ട്ലൈനി കൂട അടിക്കാം സെന്ററിലല്ല ബാക്കിയുള്ള ഒരു യു ഷേപ്പിലാണ് നമ്മൾ അടിക്കേണ്ടത് ട്ടോ അതെ The pole in a techura. Apa Nikaparanula Karen down the Varnam. Ipa Namla should the nighty cut the jay the kind of friend a cardiche show on a number cut tea at Sibinu and it. In Yadella, Taichi, Sibilla, the night in Dengle, Sibi Vekan on the Dengilum, nighted a friendly, our bagam, central the wole cut tea the wood theatre, Urutuni piece at the pole, which is Taichi would the Uli marched and a chain of the Anganian in the method. അപ്പോൾ നമ്മൾ ദേ ഇങ്ങനെ വന്ന് അങ്ങനെ തിരിച്ച് ആ ലൈൻ അടിയിൽ നമ്മൾക്ക് ഇങ്ങനെ നീഡിൽ ഇറക്കി പ്രഷർ ഫുട്ട് പൊക്കി തിരിച്ച് ഇതുപോലെ കൊണ്ടുവരാ നമ്മൾ 1/2 ഇഞ്ച് മേലെ കേറ്റി വെച്ചിട്ടുണ്ട് ഈ തുണി ഞെക്കിൽ നിന്നും കാരണം നമ്മൾ സിബിനെ 7.5 ആണ് ലെങ്ത് തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ തുണി എത്രയാണ് 8 ഇഞ്ചിൽ ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സെന്റർ എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സെന്ററിൽ ഒരു ലൈൻ മാർക്ക് ചെയ്തില്ലേ ആ ലൈനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ട്ടോ കണ്ടോ ആ ലൈനിൽ കൂടെ കട്ട് ചെയ്ത ശേഷം ഇനി നമുക്ക് ആ സെന്റർ ലൈനിൽ കണ്ടോ ഇങ്ങനെ ആ സെന്ററിന്റെ അടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കോക്കറ്റ് കട്ട് സ്റ്റൈയിൽ തട്ടരുത് ഇങ്ങോട്ട് കോണിച്ചൊരു കട്ട് അല്ലേ കട്ട് അങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സെന്ററിലൂടെ ഒരു കട്ടെങ്കിലും കൊടുത്താൽ മതി ഇങ്ങനെ കട്ട് സൈഡിൽ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ശേഷം നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത് മടക്കി അടിക്കുമ്പോൾ മേലിലുള്ള ആ പടിഭാഗം ഉള്ളിലേക്ക് വെക്കണം കേട്ടോ അതെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് അടിക്കണം ദേ കണ്ടോ ദേ കണ്ടോ ദേ ഇതുപോലെ തയ്ച്ചു വരാം ശേഷ yellow piece എല്ലാം അതിന്റെ ഉള്ളിലേക്ക് ആക്കാം കണ്ടോ ദേ ഇങ്ങനെ വന്ന അവിടെ നീഡിൽ ഒന്ന് ഇറക്കി പ്രഷർ ഫുട്ട് പൊക്കിയിട്ട് ഒന്ന് തിരിക്കാ ട്ടോ തിരിച്ചിട്ട് നമ്മൾ തയ്ച്ച് മുകൾ ഒരു സ്റ്റിച്ച് സ്ട്രൈറ്റ് ആയിട്ട് കൊന്ന രണ്ട് സ്റ്റിച്ച് സ്ട്രൈറ്റ് ആയി കൊടുത്ത് വീണ്ടും നീഡിൽ ഇറക്കി പ്രഷർ ഫുട്ട് പൊക്കി തുണി ഒന്ന് തിരിച്ചിട്ട ശേഷം ആ yellow തുണി കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ നൈറ്റി പീസിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് ശേഷം അവിടുന്ന് ഇങ്ങനെ മടക്കുക കണ്ടോ ഇതുപോലെ നമ്മൾ മടക്കണം എന്നിട്ട് ആ ഭാഗവും ഇങ്ങോട്ട് കംപ്ലീറ്റ് ഉള്ളിലേക്ക് മടക്കിയ ശേഷം
ആ തുമ്പിൽ കൂടെ ഒരു തയ്യൽ കൊടുക്കുക. കണ്ടോ, അതെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സിബ് എടുത്ത ശേഷം സിബ് നേരെ അതിൻ്റെ അടിയിലേക്ക് വെക്കുക കേട്ടോ. അപ്പം കഴുത്തിൽ നിന്നും 4 ഇഞ്ച് മേലെയായിട്ട് സിബ് വെക്കണം. കാരണം സിബിൻ്റെ മേലെ ആ ഒരു കമ്പി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കമ്പിയിൽ നിന്നും കമ്പി കറക്റ്റ് അവിടെ നിൽക്കണം. ബാക്കിയുള്ള ഭാഗം മേളിൽ വരത്തക്ക രീതിയിൽ വെച്ച ശേഷം കറക്റ്റ് ഉള്ളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു വരിക കറക്റ്റായിട്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. സിബ് ഒരു 4 ഇഞ്ച് കയറ്റി തന്നെ വെക്കുക കേട്ടോ. ഇതുപോലെ ചെയ്തു വരാം. ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് അതുപോലെ തന്നെ തയ്ച്ച സിബിൻ്റെ മേലെ കൂടെ തെച്ചു വരാം. ആ ഒരു സിബിൻ്റെ പീസിനെ അതിൻ്റെ ഉള്ളിലേക്കാക്കുക കേട്ടോ. ആ മേലെ കയറി നിൽക്കുന്ന സിബിൻ്റെ ഭാഗത്തിനെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത്. അതപ്പുറത്ത് സൈഡും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതിനെ ഉൾവശത്തേക്ക് ഇത് ഇങ്ങനെ തള്ളി ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളിയിടും കേട്ടോ. ആ നെക്കിൻ്റെയും നമ്മളെ മടക്കിൻ്റെയും ഉള്ളിലേക്കാണ് നമ്മൾ തള്ളിയിട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു റിവേഴ്സ് സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് ഇതിനെ ഇതേ കണ്ടത് ഇതിനെ അതിൻ്റെ ഉള്ളിലേക്ക് മടക്കുക കണ്ടോ. അതെ, ഇങ്ങനെ മടക്കിയിട്ട് ഒരടി അവിടെ കൂടെ കൊടുക്കുക. നമ്മുടെ സിബ് ഇങ്ങനെയായി. പക്ഷേ നമ്മൾ നൈറ്റിയിൽ മേടിക്കുമ്പോൾ മേളിൽ ഒരു പീസ് ഉണ്ടാവും അല്ലേ, ഒരു പടി പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ഞാനിപ്പോൾ ഇതിൽ മാച്ചിങ് ത്രെഡെല്ലാം കൊടുത്തിരിക്കണം നിങ്ങൾക്ക് നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നമുക്കത് നോക്കേണ്ട ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നൈറ്റിൽ ഒരിക്കലും ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സിബ് അപൂർവമായിട്ട് കണ്ടെത്തും. അതിൻ്റെ മേലൊരു പടി ഉണ്ടാവും അല്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 12 ഇഞ്ച് അല്ല 15 ഇഞ്ചായാലും കുഴപ്പമില്ല നീളവും ഒരു 2.5 ഇഞ്ച് വീതിയുമുള്ളൊരു തുണിയെടുത്ത് അതിൻ്റെ മേൽവശം നന്നായി ഒന്ന് മടക്കുക. 1 ഇഞ്ചോ 1.5 ഇഞ്ചോളം മടക്കുക. ഇതേ കണ്ടോ, അതെ ഒരു വശം ഇതേ ഇങ്ങനെ 1 ഇഞ്ചോളം മടക്കി. എന്നിട്ട് വീണ്ടും അതിനെ സെൻട്രൽ മടക്കിയ ശേഷം കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ കറക്റ്റ് മേലെയായിട്ട് വെച്ചിട്ട് അവിടെ നിന്ന് താഴം വരെ അടിക്കുക. ഓക്കെ, താഴം വരെ അടിക്കുക. താഴം വരെ അടിക്കുമ്പോൾ താഴഭാഗം ഒന്നും മടക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എക്സ്ട്രാ കൂട് സിബിൽ നിന്നൊരു 2-3 ഇഞ്ച് കൂടുതൽ മതി, കൂടുതൽ അതിൽ കൂടുതൽ വേണ്ട. ബാക്കി ഉണ്ടെങ്കിൽ കട്ട് ചെയ്തോളൂ. ശേഷം നമുക്കിത് ഇതുപോലെ അടി വരെ നമുക്ക് ചെയ്യണം. ഇപ്പം പലരും ഞാൻ ഡിസൈൻ നെക്കിൻ്റെ വീഡിയോയിൽ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കേണ്ട സിബ് വെക്കുന്നത് എങ്ങനെ കാണുക. അപ്പോൾ ഒരു ഡിസൈൻ നെക്കിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് കൂടെ അതിലൊരു സിബ് കൂടി 10 വീഡിയോ കാണിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ആവും. അപ്പം ആ വീഡിയോ 25 മിനിറ്റ് 30 മിനിറ്റ് ആവില്ലേ, അതെനിക്ക് കുറച്ച് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബോറാവാതെ കാണാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഒരു സിബ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിവശം ആകുമ്പോൾ അടിവശം ഒന്ന് ഉള്ളിലേക്ക് മടക്കി നമ്മൾ മേൽവശം മടക്കിയ പോലെ തന്നെ അടിവശം കണ്ടോ, അതെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിവരെ തയ്ച്ചു വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സിബ് വീഡിയോ എന്ന് പറഞ്ഞാൽ എടുത്ത് ഞാൻ ഇടുന്നത്. ഈ ഒരു മെത്തേഡ് നമുക്ക് ചുരിദാറിൽ ചെയ്യാം. ചുരിദാർ തയ്ച്ച ചുരിദാറിൻ്റെ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു തുണി പീസ് എടുത്ത് വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ നൈറ്റിയിലും നമുക്ക് തയ്ച്ച നൈറ്റിയിലും ചെയ്യാം ഈ ഒരു മെത്തേഡ്, സെയിം മെത്തേഡ്. അപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് ആ യെല്ലോ മെറ്റീരിയൽ നിന്നും നേരെ ഒരു സ്റ്റിച്ച് താഴത്തേക്ക് നമ്മൾ തയ്യൽ കൊണ്ടുവന്നു. ഒരു സ്റ്റിച്ച് താഴെ കേട്ടോ, നമ്മുടെ ആ പടി പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ പടി പീസിൻ്റെ 1 ഇഞ്ച് ഒരു സ്റ്റിച്ച് താഴെ വന്ന ശേഷം നമ്മുടെ ആ പടി പീസിനെ ഇങ്ങനെ കിടത്തി വയ്ക്കാം. ഓക്കെ, അതായത് ആ ഒരു പീസിനെ നമ്മളിങ്ങനെ കിടത്തി വയ്ക്കുക, സിബിൻ്റെ മേലേക്ക് മറിച്ച് വയ്ക്കുക. എന്നിട്ട് ആ തയ്യൽ അതിൻ്റെ അടി കൂടെ കൊണ്ടുവരിക കണ്ടോ. അതെ, എന്നിട്ട് നമുക്ക് അത് അടച്ചു കൊടുക്കുക. അപ്പോൾ സിബിൽ നിന്നും 1.5 ഇഞ്ച് എക്സാക്ട്ലി സിബിൻ്റെ ആ ഭാഗത്തു നിന്നും 1.5 ഇഞ്ച് പൊങ്ങി വരത്തക്ക രീതിയിൽ അവിടെ അതുവരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ കൊണ്ട് നീഡിലിറക്കി പ്രഷർ ഫുട്ട് പൊക്കി ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് നമ്മളൊരു ബോക്സ് ആക്കുക അതിനെ.
വീണ്ടും തയ്യൽ ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി താഴെ പോവുകയാണ്. ഇതേ അവിടെ കൊണ്ട് നീഡിൽ ഇറക്കിയ ശേഷം വീണ്ടും പ്രസർ ഫുഡ് പൊക്കിയിട്ട് ഒന്ന് തിരിച്ചു വരിക. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക, അതായത് ആ ഒരു പടിപ്പീസ് പതിഞ്ഞ് ആ സിബിൻ്റെ മേലെ ചാരി കിടക്കാനായിട്ട് നമുക്ക് ഇതുപോലെ എഡ്ജിൽ കൂടെ തയ്ച്ചു വരിക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ നൈറ്റിക്ക് സിബ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഇൻവിസിബിൾ സിബ് മെത്തേഡെന്നല്ല, നൈറ്റിക്ക് അങ്ങനെ ആരും ചെയ്യാറില്ല, നൈറ്റിക്ക് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, ആരും കമൻറ്റ് ചെയ്യണില്ല നമ്മുടെ വീഡിയോക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസാണ് എനിക്ക് ഏറ്റവും വലുത് കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടുകളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. പല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ, പക്ഷേ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടം ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നാലും അടുത്ത വീഡിയോ കിട്ടുള്ളേ. താങ്ക് യു.